ഹൈ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എം പി ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപാടം. നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ നമ്മുടെ പ്രിലിംസ് ക്രാഷ് കോഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ കുറഞ്ഞ ഫീസ്, ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഓഫറിലാണ്. അപ്പോൾ അതിൻ്റെ എൻഡിങ് കൂടിയാണ് ഓഫർ ഉണ്ട്. അപ്പോൾ ഇനി ജോയിൻ ചെയ്യുന്ന കുറച്ച് വിദ്യാർത്ഥികൾ കൂടി മാത്രമാണ് ഈ ഒരു ഓഫറിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ അഥവാ നമ്മൾ 7,000 rupees വരുന്ന പ്രോഗ്രാമാണ്. നിങ്ങൾക്കൊരു 1499 rupees പ്രിലിംസ് ക്രാഷ് കോഴ്സ്, ഈ വരുന്ന പ്രിലിംസിലോട്ട് വേണ്ടി കംപ്ലീറ്റ് സബ്ജക്റ്റ് ഡീപ്പായിട്ട് പഠിച്ച് ടെസ്റ്റുകൾ എഴുതി നിങ്ങൾക്ക് റിവിഷൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പ്രിലിംസ് ക്രാഷ് കോഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൽ ആ ഒരു ഓഫറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉടൻ തന്നെ ഇവിടെ നമ്പറുമായിട്ട് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ നമ്പറുമായിട്ട് എന്തിയ വാട്സപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നതാണ്. ഒരു കുറച്ച് പേർക്കും കൂടി മാത്രമായിട്ട് നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. അപ്പം നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്താൻ വേണ്ടി ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക. അതെങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസായുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ്സും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ള പൂർണ്ണമായിട്ടുള്ള രൂപങ്ങളാണ് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ പൂർണ്ണമായിട്ട് കാണുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെയുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാം. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലും ഇവിടെയുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാം. നിങ്ങൾക്ക് പറ്റും തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപകാരപ്രദമാവും തോന്നുകയാണെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ഫ്രീ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനലുണ്ട്. അത് ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറുമായിട്ട് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രിലിംസ്, ഈ വരുന്ന പ്രിലിംസിലേക്ക് ഇനി ഏകദേശം 3 months കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് എന്ത് എക്സാമിനുള്ളത്. അപ്പോൾ ഈ ഒരു വരുന്ന ദിവസങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തി വ്യക്തമായ പ്ലാനിങ്ങും സ്ട്രാറ്റജിയും തയ്യാറാക്കി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ച വിദ്യാർത്ഥികൾ ഉണ്ടാവും, അവർക്ക് റിവിഷൻ ഈ സമയത്ത് ആവശ്യമാണ്. ഇനി ഒട്ടും പഠിക്കാത്തവർക്ക് നിർബന്ധമായിട്ടും ഒരു പ്രാവശ്യങ്ങളും ക്ലാസ്സോ അല്ലെങ്കിൽ സബ്ജക്റ്റോ കംപ്ലീറ്റ് ആയിട്ട് തീർക്കലോ ആവശ്യമാണ്. സെൽഫായിട്ട് പഠിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ ആ സമയത്ത് നമുക്കൊരു ക്ലാസ്സും കൂടി കിട്ടുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ചിന്തിക്കാത്ത നമ്മൾ കവർ ചെയ്യാത്ത ഒരുപാട് പോർഷൻസും ഏരിയാസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ കവർ ചെയ്യാൻ പറ്റും. പിന്നെ UPSC വരാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ കവർ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രിലിംസ് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് പ്രിലിംസിലോട്ട് വരുന്ന സബ്ജക്റ്റുകൾ മാത്രമാണ് അതിലേക്ക് വരുന്നത്. അഥവാ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി, മെഡീവൽ ഹിസ്റ്ററി, ആൻഷ്യൻറ്റ് ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, പിന്നെ അതുപോലെ തന്നെ ആർട്ട് ആൻഡ് കൾച്ചർ, പോളിറ്റി, എക്കോണമി, എംബിയോമെൻറ്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, പിന്നെ സ്പെഷ്യൽ ഫോക്കസ് കറണ്ട് അഫയേഴ്സിന് 1 ഇയർ കറണ്ട് അഫയേഴ്സും ഇതിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സിസാറ്റി ക്ലാസ്സുകളും ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നത് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ വരുന്ന ക്ലാസ്സുകളാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അത് ക്ലാസ് വരുന്നത് ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് 7 o'clock അല്ലെങ്കിൽ ഈവനിങ് 7 o'clock ആയിട്ടാണ്. രണ്ടിലേതെങ്കിലും ഒരു സമയത്ത് ഉണ്ടാവുന്നുള്ളൂ കേട്ടോ, അത് നമ്മൾ മുൻകൂട്ടി അറിയിക്കുന്ന സമയമാണെന്നുള്ള ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട്. അഥവാ ആ സമയം വെച്ച് തന്നെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, മറ്റുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം വിദ്യാർത്ഥികൾക്കും വേണ്ടി ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് അത്രയും സമയം വെച്ചിട്ടുള്ളത്. ഇനി ആ സമയത്താണെങ്കിൽ കൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ക്ലാസ് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് അതിൻ്റെ റെക്കോർഡഡ് വീഡിയോസ് പ്രൊവൈഡ് ചെയ്യും. അതിന് അൺലിമിറ്റഡ് വാലിഡിറ്റി ഉണ്ടാവും. ഇനി എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഈ വർഷം അടുത്ത വർഷമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആ സബ്ജക്റ്റ് എടുത്ത് കാണാൻ പറ്റും. പിന്നെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ട് തന്നെ പോകുന്നുണ്ട്. അതിൻ്റെ വളരെ ഷോർട്ടായിട്ടുള്ള മെറ്റീരിയൽ റിവിഷനായിട്ട് ഉപയോഗപ്പെടുത്താമെന്ന രീതി പറ്റുന്ന ഓരോ സബ്ജക്റ്റും, ഇപ്പോൾ ലക്ഷ്മികാന്തിൻ്റെ ഷോർട്ട് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും, സ്പെക്ട്ര ഹിസ്റ്ററിക്ക് ഷോർട്ട് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും, അതുപോലെ ശങ്കര ഐ എസിൻ്റെ എംബിയോമിന് ഷോർട്ട് മെറ്റീരിയൽ, അത്തരത്തിൽ എല്ലാ സബ്ജക്റ്റിലേക്കും നിങ്ങൾക്ക് റിവിഷനായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന, ഇപ്പം ലക്ഷ്മികാന്ത് ഒരു 1000 pages നമ്മുടെ ഒരു 100-150 pages ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു ഷോർട്ട് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ എല്ലാ സബ്ജക്റ്റിനും ഷോർട്ട് മെറ്റീരിയൽ ഉണ്ടാവും. ക്ലാസ്സിൻ്റെ കൂടെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് നമ്മളതിൻ്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ ഓരോ സബ്ജക്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ മോഡൽ ടെസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ് പോകുന്നത്. പിന്നെ ക്ലാസ്സിൽ ഡൗട്ട്, ഇൻട്രാക്റ്റീവ് ക്ലാസ്സാണ്, ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. ക്ലാസ്സിൻ്റെ കൂടെ എക്സ്ട്രാ നിങ്ങൾ മെൻറ്ററിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇൻഡിവിജ്വൽ മെൻറ്ററിംഗ് എന്നുള്ള പ്രോഗ്രാം ഉണ്ട്, അതും വേണമെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ് ഉള്ളത്. ഇങ്ങനെയാണ് ക്ലാസ് സിമ്പിളായിട്ട് വരുന്നത്. അപ്പം ഇനിയും എന്തെങ്കിലും ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെയുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാം. നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഉടൻ തന്നെ നിങ്ങളുടെ ആ ഒരു വളരെ കുറഞ്ഞ ഫീസ്, നിങ്ങൾ എപ്പോൾ വീഡിയോ കാണുന്ന ആളാണെങ്കിലും അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ഈ ഓഫർ അവൈലബിൾ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെയുള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വർഷം എക്സാം എഴുതാൻ പോകുന്ന മറ്റുള്ള UPSC ആസ്പിരൻസിനും ഒക്കെ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. അവരുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങൾ ഉടൻ കാണാം. അതുവരേക്കും